രാഷ്ട്രീയ നിലപാടുകളുള്ള രാഷ്ട്രീയം തുറന്നു പറയുന്ന ഒരാളാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് അപ്പോൾ എന്താണ് രാഷ്ട്രീയ നിലപാട് ഇപ്പോൾ പറയാനുള്ളത് അതായത് രാഷ്ട്രീയം വേറിട്ട് കാണുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പ്രശ്നം നമ്മൾ ജീവിക്കുന്ന ജീവിതത്തിൽ ഓരോ നിമിഷവും രാഷ്ട്രീയം തന്നെയാണ് നിങ്ങൾ ടാക്സ് കൊടുത്ത് ജീവിക്കുന്ന ഒരാളല്ലേ രാവിലെ ഉറങ്ങി ഉറങ്ങണീറ്റിട്ട് പൈപ്പ് ഉറക്കുമ്പോൾ തന്നെ നിങ്ങൾ കരമടക്കുകയാണ് ലൈറ്റിട്ടാൽ അതിൻ്റെ പൈസ അടക്കുകയാണ് എന്തിനും ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നു മുതൽ നിങ്ങൾ ആലോചിച്ചോ അപ്പോൾ ഇങ്ങനെ എല്ലാ രീതിയിലും നമ്മുടെ ജീവിതത്തിൽ ഭരണകൂടം ഇടപെടുമ്പോൾ രാഷ്ട്രം ഇടപെടുമ്പോൾ നമ്മൾ രാഷ്ട്രീയപരമായി ചിന്തിക്കും രാഷ്ട്രീയപരമായി ചിന്തിക്കാത്തവൻ ഒന്നുകിലിതോ കുഴപ്പമുണ്ടെന്നാണ് ഞാൻ പറയാം എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് പുറമെ കാണിക്കുന്നില്ല എന്നുള്ളു അത് പേടിച്ചിട്ടാണ് എനിക്കിരി അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ജീവിച്ചാലും ജീവിക്കില്ല പിന്നെ നമ്മൾ കക്ഷി രാഷ്ട്രീയത്തെക്കുറിച്ചല്ല ചോദ്യം കക്ഷി രാഷ്ട്രീയമല്ല അല്ലാത്ത രാഷ്ട്രീയം പറയുന്നുണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ കക്ഷി രാഷ്ട്രീയം വേണമല്ലോ അപ്പോൾ തിരഞ്ഞെടുപ്പ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഏത് കക്ഷിയോട് ആഭിമുഖ്യം അല്ലെങ്കിൽ ഏത് കക്ഷി വോട്ട് എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ അത് തീർച്ചയായിട്ടും അത് നിലവിലുള്ള ഈ മോദി ഒരു ആറ്റിറ്റ്യൂഡേ ഉണ്ടാവുള്ളൂ ജനാധിപത്യപരമായി ചിന്തിക്കുന്ന ഒരാൾക്ക് അങ്ങനെ പറ്റുള്ളൂ അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഇന്ത്യ സഖ്യത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ കേരളത്തിൽ ഓരോരുത്തരെ പറ്റി ചോദിച്ചാലും എനിക്ക് പറയാൻ വിമുഖത ഉണ്ടാവും കാരണം എന്താ വെച്ചാൽ പലരും എൻ്റെ സുഹൃത്തുക്കളാണ് സുഹൃത്തുക്കളായതുകൊണ്ട് ഞാൻ അവരുടെ രാഷ്ട്രീയത്തെ അംഗീകരിക്കണമെന്നില്ല ഇല്ല ചിലർ എന്നോട് ചോദിച്ചിട്ടുള്ളൂ ഇന്നയാൾ മത്സരിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്ത സുഹൃത്താണ് അപ്പോൾ നിങ്ങൾ അയാൾക്ക് വേണ്ടി പ്രവർത്തിക്കണ്ടേ അപ്പോൾ ഞാൻ ചോദിച്ചു ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധീകരിച്ച് മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹം വന്ന് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമോ ഇല്ല അപ്പോൾ രാഷ്ട്രീയപരമായിട്ട് സുഹൃത്തുക്കൾ പലതട്ടിലുണ്ട് പല ഭാഗത്തും എങ്കിലും ഞാൻ പൊതുവേ ഇന്ത്യ മുന്നണിയാണ് ും ഒരു കാലത്ത് വലിയ വിപ്ലവകരമായ ചിന്തകളുണ്ടായിരുന്ന ജനകീയ വിചാരണ പോലുള്ള സമരാശയങ്ങൾ മുന്നോട്ട് വെച്ചിരുന്ന നേതാവാണ് താങ്കൾ പിന്നീട് ഉള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളും പ്രതികരണമൊക്കെ നോക്കുമ്പോൾ വളരെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ് സി പി എം വിരുദ്ധതയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആഗോള ഗോളാന്തര ജീവികളെന്ന് പറഞ്ഞ ഫേസ്ബുക്ക് നല്ല നല്ല ആർട്ടിക്കിൾ അതിനകത്ത് പറയുന്നൊരു പ്രയോഗം ആഗോള കെട്ടുകഥ എന്നാണ് കമ്മ്യൂണിസത്തെക്കുറിച്ച് പറയുന്നത് അല്ലേ എങ്ങനെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായി മാറിയത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനല്ല ഞാൻ അല്ല ഞാൻ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനെയല്ല കമ്മ്യൂണിസം നല്ല ഒരു സങ്കല്പമാണ് പക്ഷെ ഇല്ലാത്തൊരു കാര്യമാണ് അത് ഉണ്ട് എന്ന് പറയുന്നതിനോടാണ് എനിക്ക് വിയോജിപ്പ് യോജിപ്പത് ഒരിക്കലും ഇല്ലല്ലോ ഇറ്റ്സ് ആൻ ഇമാജിനറി വേൾഡ് നീ അതിൻ്റെ അത് അതൊരു സാമ്പത്തിക ശാസ്ത്രം മാത്രമാണ് ആ സാമ്പത്തിക ശാസ്ത്രം മാർച്ച് വിഭാവനം ചെയ്ത അല്ലെങ്കിൽ അനലൈസ് ചെയ്ത സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ കാലം മാറി ഇത് ആയിരത്തി എണ്ണൂറുകളല്ല ആയിരത്തി തൊള്ളായിരങ്ങളുമല്ല ഈ മാർക്സിസം ശാസ്ത്രമാണ് സത്യമാണെന്നൊക്കെ പറഞ്ഞത് കോമഡിയാണ് മാർക്സിസം ശാസ് ആരാ പറഞ്ഞത് സത്യമാണെന്ന് ഒന്നും സത്യമല്ലല്ലോ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും ജങ്ങാതി ഇപ്പോൾ ഇപ്പം തന്നെ പല മാർക്സിസ്റ്റുകളും ഗാന്ധിയെ കോട്ടിക്കുന്നുണ്ട് ഇവൻ നിങ്ങൾ പറയുന്ന സി പി എമ്മിലെ ആൾക്കാർ പോലും ഗാന്ധി 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 എന്ന് പറയും പക്ഷേ ഗാന്ധി വിരുദ്ധരായിരുന്നു അല്ലേ കോൺഗ്രസ്സിന് വിരുദ്ധരായിരുന്നു അപ്പോൾ എന്താ കാരണമെന്നു വെച്ചാൽ അതുപോലെ മതപ്രീണനം മുമ്പ് ഭഗവത്ഗീത കത്തിക്കണം എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കെ പി കേശവദേവ്ക്കല്ലേ നമ്മുടെ എഴുത്തുകാർ പി കേശവദേവ് അത് കത്തിക്കണത് ഒരാളാണ് ഇന്ന് അവരങ്ങനെ പറയുമോ പൊളിക്കണം ഇപ്പോൾ അമ്പലത്തിൽ പോയിട്ട് കുമ്പിട്ട് നിൽക്കുക സ്ഥാനാർത്ഥികൾ എനിക്കത് ചിരിയില്ല ഈ വിപ്ലവകാരികളായ സ്ഥാനാർത്ഥികൾ അമ്പലത്തിൽ പോയി കുമ്പിടുന്നു ചാൻസ് കിട്ടിയവർ നിസ്കരിക്കും ക്രിസ്ത്യൻ പള്ളിയിൽ പോയിട്ട് പുരോഹിതൻ്റെ ആശീർവാദമാകുന്നു അതിപ്പോഴല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ട് ശിവൻകുട്ടിക്ക് പോയിട്ട് ഏതോ ബന്ധുക്കോസ്കാറിൻ്റെ മുമ്പിൽ കുഞ്ഞാൻ കണ്ടിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്നുള്ളതിൽ കമ്മ്യൂണിസം കമ്മ്യൂണിസം എന്നുള്ള സാധാരണ ഒരു സങ്കല്പമാണ് മനസ്സിലാക്കുക ഇതൊരു എക്കണോമിക്കൽ തിയറിയാണ് മാർസ് കണ്ടത് രണ്ട് ക്ലാസ് രണ്ട് വർഗങ്ങൾ ചൊഴിലാളിവർഗം മുതലാളി വർഗവും ഈ മുതലാളി വർഗ്ഗമാണ് കേര ഇന്ത്യയിലെ സോറി ലോകത്തിലെ ഏറ്റവും വലിയ ചൂഷകവർഗം അവർ ചൂ അവർ നമ്മളെ ചൂഷണം ചെയ്യുന്നതിനെതിരെ നമ്മളെ വച്ചാൽ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നതിനെതിരെ തൊഴിലാളി വർഗം സംഘടിക്കുകയും സമരം ചെയ്യുകയും വിപ്ലവത്തിലൂടെ അധികാരം പിടിച്ചെടുക്കുകയും ചെയ്യുന്നതാണ് തൊഴിലാളി വർഗീയ ആ ചുരുക്കത്തിലതാണ് ഇന്നത്തെ തൊഴിലാളി നീ ഇന്നത്തെ തൊഴിലാളിയിൽ നിന്ന് കാറ്റഗറൈസ് ചെയ്യും ഒരു ലക്ഷം സോഫ്റ്റ്വെയർ വാങ്ങുന്ന ഐ ടിയിലുള്ള ആൾ തൊഴിലാളിയാണോ എൻ്റെ വീട്ടിൻ്റെ പറമ്പിൽ അപ്പുറത്ത് പണിയെടുക്കുന്നത് ദാമോ ഏട്ടനും തൊഴിലാളിയാണ് അയാൾക്ക് എണ്ണൂറ് ഉറുപ്പി കിട്ടുന്നുള്ളൂ നിങ്ങൾ തൊഴിലാളി വർഗ്ഗം എന്നുള്ളത് ഒരു അങ്ങനെ സാമാന്യവൽക്കരിക്കാൻ പറ്റില്ല ഞാനും തൊഴിലാളിയാണ് ഞാൻ വാങ്ങുന്ന പൈസ കറയാണ് ജൂലറി അർട്ടിസ്റ്റരുണ്ട് അവർ അതിൽ കുറഞ്ഞ പൈസ വാങ്ങുന്നവരുണ്ട് എല്ലാ തൊഴിലാളികളാണ് അപ്പോൾ ഈ തൊഴിലാളി എന്നുള്ള കോൺസെപ്റ്റ് തന്നെ മാറിക്കഴിഞ്ഞു പക്ഷേ മാറാത്തൊരു മൂല്യ ഒരു ഒരു കോൺസെപ്റ്റേ ഉള്ളൂ ഒരു ജനാധിപത്യമാണ് അതും മാറുമായിരിക്കും പക്ഷെ ഇന്ന് നിലവിലുള്ളൊരു ജനാധിപത്യപരമായ ഒരു രീതിയെ നിലനിൽക്കുന്നുള്ളൂ ഞാൻ ഒരു ജനാധിപത്യ വിശ്വാസിയുമാണ് ഈ കഴിഞ്ഞ ദിവസം മാതൃഭൂമി പത്രത്തിലുള്ള ലേഖനം ഉണ്ടായിരുന്നു ഭയം ഭരിക്കുന്ന സാംസ്കാരിക കേരളം ഇപ്പം കേരളത്തെ സാംസ്കാരിക പ്രവർത്തകരൊക്കെ എന്നും കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെ പിണറായി സർക്കാരിനെതിരെ ഒന്നും എഴുതാനോ പറയാനോ പറ്റാത്ത രീതിയിൽ അവർ മൗനത്തിലാണ് മൗനത്തിലാണെന്നുള്ളതാണ് വിമർശനം കേന്ദ്രത്തിൽ അതിനേക്കാൾ വലിയ ഫാസിസ്റ്റുകളാണെന്നാണ് അവർ പറയുന്നത് ഞങ്ങളെക്കാൾ വലിയ ഫാസിസ്റ്റുകളാണല്ലോ കേന്ദ്രത്തിൽ എന്തുകൊണ്ട് ജോയ് മാത്യു നരേന്ദ്രമോദിക്കെതിരെ പറയുന്നില്ല ബിജെപിക്കെതിരെ ഇന്നറായി വിജയൻ നരേന്ദ്രമോദി എന്ന് പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടോ ഉണ്ടോ അദ്ദേഹം ബിജെപിക്കെതിരെ പറയുന്നുണ്ടല്ലോ ബിജെപി ബിജെപി എനിക്കും പറയാം അത് കണ്ണോട്ടൻ ആന കണ്ടോ ബിജെപി അവിടെ ബിജെപിയുടെ ബിജെപി സംഘപരിവാർ നരേന്ദ്രമോദി ഏറ്റവും വലിയ ഫാസിസ്റ്റാണെന്ന് പിണറായി വിജയൻ സഖാവ് പറയുന്നതെന്ന് ഞാനും പറയാമെന്ന് തീരുമാനിച്ചു കാരണം എന്താ പറയുക പിണറായി വിജയനെ ഞങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് എന്നൊക്കെ ചിരി ചിരി വരുന്നതല്ലോ തമാശയല്ലേ അവർ ഞാൻ വളരെ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ട് അവർ അവർന്നേ പറയുള്ളൂ മാക്സിമം പറയുക അമിത്ഷാ എന്ന് പറയും അതിലപ്പുറത്തേക്ക് പോകൂല്ല ഞാൻ പക്ഷേ ഞാൻ പക്ഷേ നോർത്ത് ഇന്ത്യയിലെ കാര്യങ്ങൾ വിമർശനം ഉന്നയിക്കണ ഞാൻ ഇംഗ്ലീഷിൽ എഴുതണം മലയാളത്തിലൂടെ കുത്തിരുന്നിട്ട് എഴുതിയിട്ട് കാര്യമില്ല ഇംഗ്ലീഷിൽ ഇതൊക്കെ ചെയ്യാം ഇത് ബുദ്ധിമുട്ടുന്നേ ഉള്ളൂ നമ്മൾ പഠിച്ചത് വളർന്നതൊന്നും അതല്ലോ പക്ഷേ എനിക്ക് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ തന്നെ ഞാൻ ഈ ഹൈന്ദവ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന പാർട്ടിയെ വിമർശിച്ചിട്ടേ ഉള്ളൂ നരേന്ദ്രമോദിയെ പിണറായിക്ക് ഭയമാണെന്നാണ് പറയുന്നത് എന്താ ഭയമല്ല അവരുടെ തമ്മിലൊക്കെ എല്ലാവർക്കും ഒക്കെ അതെന്തിനു വേണ്ടി വേണ്ടി എന്തിനു അല്ല അതിന് ആയിരിക്കും നീ ആലോചിച്ചോ എന്തിനൊക്കെ വേണ്ടിയായിരിക്കും എനിക്ക് കൃത്യമായിട്ട് തെളിവ് ഡാറ്റ ഇല്ലാത്തൊന്നും ഞാൻ സംസാരിക്കില്ല എൻ്റെ ഒന്നും ഡാറ്റ ഇല്ല എന്തിനു വേണ്ടി ആയിരിക്കും എന്നുള്ളത് നരേന്ദ്രമോദിക്കെതിരെ ഒന്നും പറയാറില്ല എന്നുള്ളത് സത്യം ആ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എടുത്ത കേസ് ഇ ഡി എടുത്ത കേസ് ഇപ്പോൾ ആണ് പുറത്ത് വന്നത് ഈ മറ്റേ എന്താണ് എന്തേലും പറയാ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കേസ് എടുത്തിട്ടുണ്ട് ഇത്ര അത് കഴിഞ്ഞാൽ ലക്ഷം വന്നു പിന്നെ പിന്നെയും ഇതപ്പോ കൊല്ലത്തി കൊല്ലത്തില്ലേ